മാസ്റ്റർബേഷൻ അഥവാ സ്വയംഭോഗം ഇന്ന് ലോകത്തുള്ള 99% ജനങ്ങളും ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. ഇതിന് ചില ദൂഷ്യഫലങ്ങളുണ്ട്. ഏതെല്ലാമാണ് ആ ദൂഷ്യഫലങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഉണ്ണികൃഷ്ണൻ. മാസ്റ്റർബേഷൻ്റെ ഒന്നാമത്തെ ദൂഷ്യഫലം എന്ന് പറയുന്നത് ശാരീരിക പ്രശ്നമല്ല, മാനസിക പ്രശ്നമാണ്. മാനസിക പ്രശ്നമാണ് ഇതുകൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം. അല്ലാതെ ശാരീരികമായിട്ടുള്ള യാതൊരു ദൂഷ്യഫലങ്ങളും ഇതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളൊരു സത്യം മനസ്സിലാക്കുക. എന്നാൽ മാനസികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട്. പല തരത്തിലുള്ള തെറ്റിദ്ധാരണകളുള്ള ഒരു മേഖലയാണിത്. അതായത് മാസ്റ്റർബേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തടി കുറയും, മെലിഞ്ഞ് ഉണങ്ങിപ്പോകും, കവിളൊട്ടിപ്പോകും, നെഞ്ഞുള്ളിൽ പോകും, കണ്ണ് കുഴിയിച്ചാടും, ഒരുപാട് തെറ്റിദ്ധാരണകളുള്ള ഒരു മേഖലയാണ് മാസ്റ്റർബേഷൻ്റെ ഒരു മേഖല. അതായത് ഇത് ചെയ്യുന്നത് തെറ്റാണ്, ശരീരത്തിന് ദോഷമാണ് എന്നുള്ളതാണ് ഒരുപാട് പേര്, കൂട്ടുകാരായാലും ശരി നാട്ടുകാരാണെങ്കിലും ശരി, നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം. എന്നാൽ അത് അങ്ങനെയല്ല എന്നുള്ളതാണ് സത്യം. മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് മാസ്റ്റർബേഷൻ കൊണ്ട് നമുക്ക് ഉണ്ടാകാൻ പോകുന്നത്. മാസ്റ്റർബേഷൻ പരിധിയിൽ കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അഡിക്റ്റഡ് ആയി പോകും. നമ്മൾ എല്ലാ കാര്യത്തിനും അതുപോലെ തന്നെയാണ്. നമ്മളൊരു പരിധിക്ക് മുകളിലെത്തി കഴിഞ്ഞാൽ അതിനകത്ത് അകത്ത് അഡിക്റ്റ് ആയി പോകും. ഇപ്പോൾ വലിയാണെങ്കിലും ശരി, കുടിയാണെങ്കിലും ശരി, എല്ലാം അതുപോലെ തന്നെയാണ്. അതേപോലെ തന്നെയാണ് മാസ്റ്റർബേഷൻ്റെ കാര്യത്തിനകത്തും. നമ്മളിതിനകത്ത് ഓവറായിട്ട് ഇൻവോൾവഡ് ആയി കഴിയുമ്പോൾ ഇതിനകത്ത് നമ്മൾ അഡിക്റ്റഡ് ആയി പോകും. ഇങ്ങനെ അഡിക്റ്റഡ് ആയി പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക പ്രശ്നം എന്ന് വെച്ചാൽ, ഭാവിയിൽ നമ്മൾ കല്യാണത്തിന് ശേഷം വൈഫിനെ സന്തോഷിപ്പിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തിലല്ലേ നമുക്ക് ഒരുപാട് ആശങ്കയുണ്ടായിരിക്കും. കാരണം നമ്മളിത് ഒരുപാട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു കഴിവ് നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുമോ, നമുക്ക് ആ ഒരു ക്വാളിറ്റി ഉള്ള ഒരു സെമനായിരിക്കുമോ ഭാവിയിൽ നമുക്ക് ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകളും ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇത് കൂടുതൽ ചെയ്യുന്നത് കാരണമുള്ള ഒരു പ്രധാന ദൂഷ്യഫലം എന്ന് പറയുന്നത് നമുക്ക് കല്യാണത്തിന് ശേഷം ഇതുപോലെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. എങ്ങനെ? അമിതമായിട്ട് ഇത് ചെയ്യുന്നവരിൽ മാത്രം. അല്ലാതെ ഒരു അളവിൽ, ഒരു കൃത്യമായ ഇടവേളകളിൽ അങ്ങനെ ചെയ്യുന്നവരുടെ കാര്യമല്ല പറയുന്നത്. അമിതമായിട്ട് ഒരു ദിവസവും 5-6 തവണ ഒക്കെ ചെയ്യുന്നവർക്ക് ഇത് ഒരു ദൂഷ്യഫലമായിട്ട്, മാനസികമായിട്ടുള്ള ദൂഷ്യഫലം. അതായത് ഭാര്യയുടെ മുമ്പിൽ വരുമ്പോൾ ഇത്തരം ആ ഒരു വികാരമോ ഒരു താല്പര്യമോ ഇഷ്ടമോ ഒരു അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ നമ്മൾ പൊതുവെ കാണാറുണ്ട്. കാരണം അവർ ഇതിനകത്ത് അഡിക്റ്റഡ് ആണ്. അവർക്ക് ഭാര്യയിൽ നിന്നൊരു സന്തോഷം കിട്ടുക എന്ന് പറയുന്നത് നടക്കാത്തൊരു കാര്യമായി മാറാറുണ്ട്. പല സൈക്കോളജിസ്റ്റുകളുടെ അടുത്തും ചെല്ലുന്ന ഒരു പ്രശ്നമായി ചെല്ലുന്ന ഒരു കാര്യമാണ് ഇത്. അതായത് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല വൈഫിൽ നിന്ന്, എനിക്ക് ഇങ്ങനെ മാസ്റ്റർബേഷൻ ചെയ്യുമ്പോഴാണ് എനിക്ക് സന്തോഷം കിട്ടുന്നത്, തൃപ്തി കിട്ടുന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് ഡോക്ടേഴ്സിനെ സമീപിക്കുന്ന ഒരുപാട് പേരെ നമ്മൾ കാണാറുണ്ട്. മാസ്റ്റർബേഷൻ്റെ മറ്റൊരു മാനസികമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഭാര്യയെ നമുക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയുമോ ഇല്ലയോ അങ്ങനെയുള്ളൊരു ടെൻഷൻ ഉണ്ടാകാറുണ്ട്. കാരണം മാസ്റ്റർബേഷൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്പീഡിൽ ചെയ്യുന്നത് കാരണം തന്നെ അതിൻ്റെ റിസൾട്ട് വളരെ വേഗം തന്നെ നമുക്ക് ലഭിക്കുന്നു. എന്നാൽ ഇത്തരം ഒരു സാഹചര്യത്തിലല്ല നമ്മൾ ഒരു ലൈവായിട്ട് നമ്മളൊരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ സംഭവിക്കുന്നത്. അവിടെ നമുക്ക് ഒരുപാട് സമയമെടുത്ത് ഒരുപാട് ടൈം എടുത്തിട്ട് വേണം ചെയ്യാൻ. അല്ലാതെ ടക്ക് ടക്ക് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമില്ല. കാരണം അത് നമ്മുടെ കൂടെ നമുക്കൊരു പാർട്ട്ണർ കൂടിയുണ്ട് എന്നുള്ളത് നമ്മൾ ആ ഒരു സത്യം നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് അതൊരു ടെൻഷനാണ്. കാരണം നമ്മൾ സ്വയംഭോഗം ചെയ്യുന്ന സമയത്ത്, മാസ്റ്റർബേഷൻ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു സ്പീഡിൽ ഒരിക്കലും നമുക്ക് റിയൽ ലൈഫിൽ നമുക്ക് പെർഫോം ചെയ്യാൻ കഴിയില്ല. അത്രയും ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഭാര്യയെ നമുക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയുമോ, അവളെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു മാനസിക പ്രശ്നമാണ് മറ്റൊരു കാരണം. മാസ്റ്റർബേഷൻ കൊണ്ടുള്ള മറ്റൊരു ദൂഷ്യഫലം അല്ലെങ്കിൽ മറ്റൊരു കുഴപ്പം അല്ലെങ്കിൽ ഒരു മാനസിക പ്രശ്നം എന്ന് പറയുന്നത് ഒരുപാട് പേര് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. കാരണം നീ ഒരുപാട് ചെയ്യാൻ ശ്രമിക്കേണ്ട, ഒരുപാട് ഇതിങ്ങനെ മാസ്റ്റർബേഷൻ ചെയ്തത് കാരണം ഒരു മധ്യവയസ്സൊക്കെ ആവുന്ന സമയത്ത് മിഡിൽ ഏജിനകത്ത് നമുക്ക് സെക്സ് ചെയ്യാനുള്ള അല്ലെങ്കിൽ പെർഫോം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് നഷ്ടപ്പെടും, നമുക്ക് ഉദ്ധാരണം നഷ്ടപ്പെടും എന്നെല്ലാം പറഞ്ഞ് പഠിപ്പിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന അങ്ങനെ ഒരു തലമുണ്ട് ഇതിനകത്ത്. ഇങ്ങനെയുള്ള ഒരു തെറ്റിദ്ധാരണയും ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്, ഇതിൻ്റെ ഒരു ദൂഷ്യഫലം തന്നെയാണ്. അതേപോലെ തന്നെ മാസ്റ്റർബേഷൻ്റെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു ദിവസം ഒരുപാട് തവണ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതായത് 5-6 തവണയെല്ലാം ഒരു നേരം പോക്കിന് വേണ്ടി, അതായത് വെറുതെ ഇരിക്കുകയാണ്, ജോലിയൊന്നും ചെയ്യാതെ നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഈ സാഹചര്യങ്ങളിൽ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ ഒരുപാടുണ്ട്. ഇങ്ങനെ ചെയ്തുകൊണ്ട് ശാരീരികമായിട്ട് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് ആ ഒരു സമയത്ത് ചെറിയൊരു ക്ഷീണം തോന്നുന്നു എന്നുള്ളതല്ലാതെ നമുക്കതിന് ശേഷം ഉന്മേഷം വരികയും ചെയ്യും. എന്നാൽ ഇതിലുപരി ഇതിന് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് കൂടുതലുള്ളത്. കാരണം ഇവർക്ക് നന്നായിട്ട് ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാതെ വരിക, മറ്റുള്ള പഠനം
പഠനമാണെങ്കിൽ പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാതെ വരിക, നമുക്ക് എപ്പോഴും ഇതിനെക്കുറിച്ചായിരിക്കും ചിന്ത, അങ്ങനെയുള്ള ഒരുപാട് മാനസിക പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഏകാഗ്രത നഷ്ടപ്പെടുത്തുന്നതിനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതിനോടുള്ള അഡിക്ഷനാണ്. വെറും അഡിക്ഷനുമല്ല, ഒരു ദിവസം തന്നെ ഒരുപാട് തവണ ചെയ്യുന്നതിനുള്ള ആ ഒരു അഡിക്ഷൻ, ആ ഒരു തലത്തിലുള്ളൊരു അഡിക്ഷനാണ് ഇതിൻ്റെ ഒരു മെയിൻ റീസൺ അല്ലെങ്കിൽ മെയിൻ ദൂഷ്യഫലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാസ്റ്റർബേഷൻ കൊണ്ട് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളെക്കുറിച്ച് ഭയക്കേണ്ടതില്ലെങ്കിലും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് എന്നുള്ളതാണ്. മാനസികമായ പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഇതല്ലാതെ തന്നെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട്. അതായത് കുറ്റബോധം തോന്നുന്ന ഒരു സാഹചര്യം നമുക്ക് വരാറുണ്ട്. അതായത് നമ്മൾ ഇത് മനസ്സിലാരെങ്കിലും ഓർത്തായിരിക്കും മാസ്റ്റർബേഷൻ ചെയ്യുന്നത്. ആ ഓർക്കുന്ന ആൾ നമുക്ക് പരിചയമുള്ള ആളോ നമ്മുടെ ഫ്രണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളോ ആരെങ്കിലും ആണെങ്കിൽ അവരുടെ മുഖത്ത് നോക്കി സംസാരിക്കുമ്പോഴോ അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കുമ്പോഴോ നമുക്കൊരു കുറ്റബോധം തോന്നാറുണ്ട്. നമ്മൾ മുഖത്ത് നോക്കാൻ തന്നെ മടി കാണിക്കാറുണ്ട് അവരുടെ മുഖത്ത് നോക്കി സംസാരിക്കുമ്പോൾ. കാരണം അവരെ മനസ്സിൽ ഓർത്തായിരിക്കും ഒരു പക്ഷേ നമ്മൾ ഇതെല്ലാം ചെയ്യുന്നുണ്ടായിരിക്കുക. അങ്ങനെ പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ എന്നുള്ളത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശാരീരികമായിട്ട് മാസ്റ്റർബേഷൻ കൊണ്ട് യാതൊരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല, യാതൊരു കുഴപ്പവും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം നമ്മൾ കുട്ടികൾക്കാലത്തോ അല്ലെങ്കിൽ കോളേജ് പഠനകാലത്തല്ല നമ്മൾ പറയാറുണ്ട് നീ ഒരുപാട് സെമൻ പുറത്തു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനം നിനക്ക് സ്റ്റോക്കൊന്നും ഉണ്ടാവില്ലടാ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കേട്ടിട്ടുണ്ട്. സത്യത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിന് ശാരീരികമായിട്ടുള്ള യാതൊരു പ്രശ്നവും ഉണ്ടാകുന്നില്ല, എന്നാൽ മാനസികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അടിമപ്പെടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അതായത് ഒരു ദിവസം 3, 4, 5, 6 തവണയൊക്കെ ചെയ്യുന്ന ആ ഒരു രീതി മാറ്റി നിങ്ങൾ ആഴ്ചയിൽ കുറഞ്ഞത് 2-3 തവണയെങ്കിലും ചെയ്യണം. കൂടുതൽ എന്ന് പറയുന്നത് ദിവസം നിങ്ങൾക്ക് 1 തവണ ചെയ്യുന്നതിൽ യാതൊരു തെറ്റും ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ.